കോമഡി ഉത്സവം കോ പവർഡ് ബൈ ചാവറ മാട്രിമണി .com പേരിൽ എല്ലാവർക്കും മേരി ക്രിസ്മസ്. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നമ്മുടെ കാര്യക്കാരൻ വേണ്ടേ? നമ്മുടെ ഉത്സവം നടത്തിപ്പോരാൻ വേണ്ടേ? അപ്പൊ ഒരുമിച്ച് സ്വാഗതം ചെയ്യാം. Let's welcome Aaron Tinito. ഞാൻ ക്രിസ്മസിന് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കരോളിനിറങ്ങി നിങ്ങളുടെ കാര്യമൊക്കെ മറന്നുപോയി. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോ എന്താ സമ്മാനം? എന്റെ സമ്മാനം ഇത് തന്നെയാണ്. ഞാൻ ക്രിസ്മസ് ആകുമ്പോ ഈ കരോളിന് ഇറങ്ങാറുണ്ട്. അപ്പൊ ഞാൻ ഒരു കരോൾ സംഘത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ചേട്ടൻ നേരത്തെ പറയാനുള്ളതായിരുന്നു, ചേട്ടൻ ഇല്ലായിരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി വേറെ ആളെ ഏൽപ്പിച്ചു. ആരേപ്പിച്ചു? കരോളിന്റെ കാര്യം വേറെ ആളെ ഏൽപ്പിച്ചു. അല്ല, വേറെ ആരേപ്പിച്ചത്? ഏൽപ്പിച്ച ആളിനെ ഞാൻ ഇപ്പൊ വിളിക്കാം. മലയാള സിനിമയുടെ പ്രിയപ്പെട്ട നടനാണ്, സ്വഭാവ നടനാണ്, കൊമേഡിയനാണ്, എല്ലാ തരത്തിലും മലയാളിക്ക് പ്രിയപ്പെട്ട ഒരു നടനാണ്, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഇന്ദ്രൻ സേട്. ആദ്യമായിട്ട് തന്നെയല്ലേ ഗസ്റ്റ് ആയിട്ട്? ഓക്കെ. ഇദ്ദേഹത്തിന്റെ ധൈര്യം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ആരോ പിന്നിൽ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവതാര പിറവിയുടെ മുഴുവൻ രൗദ്രഭാവവും ആവാഹിച്ച ആ ഉഗ്രമൂർത്തിയുടെ പേരാണ് പിസി. പോലീസ് കോൺസ്റ്റബിൾ. അയ്യേ, അതല്ല, കൂഞ്ഞാറിന്റെ പ്രിയപ്പെട്ട പിസി ജോർജ്. നെരുപ്പിടാ നെരുങ്കിടാ പാപ്പം നെരുങ്ങിന പൊസുക്കിര കൂട്ടം അടിക്കിര അഴിക്കിര എന്നോ മുടിയുമാ നടക്കുമാ എന്നോ അടക്കണാ അടങ്ങിറ ആലാ നീ ഇളുത്തതും. ഒരു കുഴപ്പമില്ല, വളരെ മര്യാദക്കാരനാണ്. അറിയത്തില്ലേ തിനീട്ടോ? അയ്യോ, അറിയോന്നോ? എത്ര കൊല്ലായിട്ട് ഇവിടെ വന്നതാ. നമുക്ക് എല്ലാ ആൾക്കാർക്കും വേണ്ടിട്ട് ഒരു ക്രിസ്മസ് ആശംസ സാറിന്റെ വക. എല്ലാവർക്കും ക്രിസ്തുമസിന്റെയും നവത്സരത്തിന്റെ ആശംസകൾ വളരെ സന്തോഷപൂർവ്വം സമർപ്പിക്കുക. ഉത്സവം ഇന്ന് നിങ്ങളെ മൂന്നുപേരെ ഏൽപ്പിക്കുകയാണ്. യെസ്, നടത്തേണ്ടത് നിങ്ങളാണ് തീർച്ചയായും. പ്രത്യേകിച്ചും ക്രിസ്മസ് ആഘോഷമാണ് അല്ലേ? ഓ, അപ്പോ നമ്മുടെ ബാൻഡ് റെഡി? Let's start. And welcome back to EST comedy ulsavam co-powered by chavara matrimony.com. അടുത്തത് മത്സര വിഭാഗമാണ്. ഇന്നത്തെ മിമിക്രി മത്സരത്തിലേക്ക് രണ്ടു പേരെ സ്വാഗതം ചെയ്യാം. കലാഭവൻ സതീശൻ വിജയകുമാർ. എവരിബഡി, സതീഷ് എടുക്കട്ടെ. സതീഷ് ഏതൊക്കെയാണ് അഞ്ചു താരങ്ങൾ? സൗബിൻ. ലക്ഷ്മി കൃഷ്ണമൂർത്തി. ഈ പുഴയും കിടന്നില്ലേ ഉദ്യാനപാലകൻ. പിന്നെ ഗണേഷ് കുമാർ സർ. ഗണേഷ് കുമാർ സർ.
ഞാൻ സുകുമാര സാറിന്റെ ആദ്യകാല ഒരു ശബ്ദവും അദ്ദേഹത്തിന്റെ അവസാന ഘട്ടങ്ങളിലെ ആ ശബ്ദവും, പിന്നെ മകാശർമ്മ മമ്മൂട്ടി സാറിന്റെ ഒരു നാല് വെറൈറ്റി ശബ്ദം, പിന്നീട് നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യ ഉപമന്ത്രി ഡോക്ടർ തോമസ് ഐസക് സാറിന്റെ ശബ്ദം, തോമസ് ഐസക് സാറിന്റെ സൗണ്ട്, പിന്നെ നമ്മുടെ പന്നീൻ രവീന്ദ്രൻ സാറിന്റെ ശബ്ദം. എല്ലാം താങ്കളുടെ സുഹൃത്തുക്കളാണല്ലോ. ബഹുമാനപ്പെട്ട കേരള ഉപമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിന്റെ ശബ്ദം. നമ്മുടെ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ശബ്ദവും എടുക്കുന്നതായിരിക്കും. മിമിക്രിക്കാരിലെ ചീഫ് വിപ്പാണ് നമ്മുടെ മന്ത്രി ഐസക് തിരുമ്പി ചികിത്സയല്ല ഓർത്തോളും. ഓക്കെ സതീഷ് സ്ഥാപിക്കും നമ്പർ 18. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 18. തിരുവഞ്ചൂരിനെ ആദ്യമേ കിട്ടിയിരിക്കുന്നത്. നിസ്സാരമാണ്, ലെസ്റ്റിൽ ഇല്ലാത്ത സംഭവമാണ്. അല്ല, പേര് തെറ്റിച്ച് പറഞ്ഞാ മതി. ഗവൺമെന്റിനെ സംബന്ധിച്ച് ഒരു നിഷ്പക്ഷമായ അന്വേഷണമാണല്ലോ നടക്കുന്നത്. അന്വേഷണം പറയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. കരിക്ക് കുടിച്ചത് കൊണ്ട് ഒരു വലിയ അപരാധമായിട്ടൊന്നും ഞാൻ കടന്നില്ല. തീവണ്ടിയുടെ ശബ്ദം ഉണ്ടാകുന്നത് ട്രെയിനിന്റെ. This is a car. What the hell are you doing here? We are doing a car. KNG automobile. Continental export export. Proprietor and mechanic ready. Madhya Radhi Siddhi. Namu karuthu number uga. Sadish. Number 4. Number 4. Let's open number 4. ലിസ്റ്റിലുള്ളതാണ്. അതെ, രണ്ട് ശബ്ദം കേൾപ്പിക്കും. മാത്രമല്ല, ഇതേ പറഞ്ഞ പോലെയാണ്, എം ബിയും കൂടിയാ. ഞാൻ ഇവിടെ കറക്റ്റ് ഇവിടെ സാർ, ഇവിടെ എന്തിനു ഈ കുട്ടി ഇങ്ങനെ ചിരിക്കണേ? കുട്ടിക്ക് ഇങ്ങനെ മുമ്പ് ഉണ്ടായിട്ടുണ്ടായിട്ടില്ല. ഈ ടി എന്റെ കൂടി ആണെങ്കിൽ ആടൂട്ട, ഇന്നലെ അടി മറ്റന്നാടൂ എന്നറിയില്ല. രാഘവോ ദാസപ്പോ, ഈ തടി സാമാനങ്ങൾ രണ്ടേ രണ്ട് വലിയ അത്രയല്ലേ എന്നോട് പറഞ്ഞോളൂ. അതിന് നീ എന്താ വിളിച്ചിരുന്ന എന്റെ അടിക്കണേ? എന്റെ രാമൻകുട്ടി നായിന്റെ മോനോട് ഞാൻ 100 പ്രാവശ്യം ചോറെടുത്തേ ചോറിട്ടേ. അപ്പുവന്റെ അമ്മയുടെ തെറി പറഞ്ഞല്ല അവന്റെ അമ്മയുടെ വീടിന്റെ അടുത്ത് എന്റെ വീട്. എനിക്ക് മുമ്പുണ്ടായിന്റെ കുട്ടിക്ക് ഉണ്ടായിട്ട് ഒന്ന് എനിക്കൊരു സംശയമുണ്ട്. ഗംഭീരമായിട്ട് ചെയ്തു, അസാധ്യമായിരുന്നില്ലേ? ശരീരം ശാരീരം ഉണ്ടായിരുന്നു, ആണല്ലേ? സാധാരണ ചിലപ്പോ ശാരീരം മാത്രം ഉണ്ടാവും ശബ്ദം. ഇപ്പൊ രണ്ടും ചേർത്ത് ചെയ്തത് പെർഫെക്റ്റ് ആയി. രാമപ്രഭുവിലെ ഇന്നസെന്റ്. എന്താ ഈ കാണിക്കുന്നോ? അങ്ങോട്ട് മാറി നിക്ക. അവിടെ ചോദിച്ചപ്പോ പറയണതേ, ഇവിടെ ചോദിക്കാൻ ഞങ്ങളുടെയില് നല്ല ചീരയുടെ വിത്ത് കൊടുക്കാണ്ട് ഇവിടെയാണെങ്കിൽ കുമ്പളങ്ങയുടെ വിത്ത് തരാണ്ടെന്ന് കേട്ടു. നിനക്ക് മാത്രം ചികിത്സിക്കാനുള്ള ആശുപത്രിയാണെങ്കിൽ കുഷ്ഠരോഗ ആശുപത്രി എന്ന് ബോർഡ് വയ്ക്കുക. അല്ലാതപ്പ ഞാൻ എന്താ പറയാ? നീല ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. കുട്ടിക്കാലത്ത് കണ്ടുമുട്ടിയതും ഒരുമിച്ച് കളിച്ചതും ഞാൻ മറക്കുകയാണ്, മറക്കാൻ ശ്രമിക്കുക. ഇനി ഒരിക്കലും നമ്മളെ കാണാൻ പാടില്ല. കാണാൻ സംസാരിക്കെ ഞാൻ പോവുകയാണ്, എന്നെ തിരിച്ചു വിളിക്കില്ലേ? അതിന്റെ കാഴ്ച എന്ന സിനിമയിലെ ശബ്ദം. കാഴ്ച എന്ന് പറയുന്ന സിനിമയിലെ ശബ്ദം. ചെറുക്കനെ നല്ല വിശപ്പാണ്, എപ്പൊ നോക്കാലും ബുക്ക് ബുക്ക് എന്ന് പറഞ്ഞു. എന്റെ ലക്ഷ്മി എത്ര പ്രാവശ്യം പറഞ്ഞത്, ഉള്ളെടുക്കാൻ മറക്കല്ലേ, ഉള്ളെടുക്കാൻ മറക്കല്ലേ. എന്നിട്ട് നീ കേട്ടോ സാറേ, എന്റെ സ്വന്തം മോനെ പോലെ ഞാൻ നോക്കിക്കോളാം. എന്റെ സ്വന്തം മോനാണ് സാർ അവൻ, എന്റെ സ്വന്തം മോന. അദ്ദേഹത്തിന്റെ രായമാണിക്ക് എന്ന സിനിമയിലെ. അപ്പൊ ഞാൻ ആരാണെന്ന് അറിയണം, അത്രല്ലേ ഉള്ളു. ഒരു പാതിരാത്രിയിലും മണിറവാലും മുട്ടിയപ്പോഴാണ് ഈ ചോദ്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കണം. നീ ആരാണ്, എന്തിനാണ് നിനക്ക് വേണ്ടത്? അപ്പൊ ഞാൻ പറഞ്ഞ് എനിക്ക് എൻ്റെ അമ്മയെ കാണണം. അപ്പൊ അമ്മ പറഞ്ഞ് ഈ മകൻ അറിയില്ല. പത്രം നീട്ടി ഊരും പരുവാക്കാം. ഞാൻ ഇരിക്കണേ അവൻ്റെ മനുഷ്യൻ, എന്തിനു ആക്കണത്? ഞാൻ ഈ പറഞ്ഞല്ലേ ഈ പണിയൊന്നും വേണ്ടായിരുന്നു. ഈ ഇരിക്കുന്ന വലിയ മനുഷ്യണ്ടല്ല,
ഇത്തിരിട്ട പേരാണ് മാണിക്യം, രാജമാണിക്യം. നീ എന്നെ കൊല്ലാൻ ആളെ വിടും, ഇവൻ എന്നെ കൊല്ലും. ഇത് രണ്ടടന്നാലും ഒരു തോൽവി തന്നെയാണ് കേട്ടാ. എനിക്ക് മാത്രമല്ല, എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടില്ലേ നിങ്ങളുടെ കപ്പ അദ്ദേഹത്തിന്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖ ശബ്ദം. ഇപ്പൊ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പാട്ടിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ അതിന്റെ കഥ രണ്ടാമത്തെ പാട്ടിൽ ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ രാജമാണിക്യം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു അമ്മയെ നഷ്ടപ്പെട്ട ഒരു മകന്റെ കഥ എന്നെത്തുള്ളു. അതുപോലെ ഞാൻ രണ്ടാമത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതുണ്ടാകത്തില്ല. അതുകൊണ്ട് എനിക്കിപ്പോഴും ഒന്നാമത്തെ പാട്ടിനോട് തന്നെയാണ് താല്പര്യം, മറ്റു സംശയമൊന്നുമില്ല. അപ്പൊ അടുത്ത നമ്പർ സതീഷ്. കൃഷ്ണ ഗംഗേടാ, ചുമ്മാ വിളിച്ചെന്നല്ലടാ, ആരൊക്കെ പിന്നാലെ കൂടിയിട്ടുണ്ടാ. എന്നാന്നാ തോന്നണേ, ഞാൻ സരിതോട് പറഞ്ഞിട്ടുണ്ട് അവൻ വന്ന അവൻ്റെ കൂടെ പൊക്കുവെന്ന്. അശനെ ചെറിയ ടീമല്ല, വലിയ ടീമാണ് അവരെന്നെ. ഉറക്കാശനെ ഇപ്പൊ എനിക്ക് പേടിയില്ല, അശൻ്റെ അടുത്ത് എത്തില്ല. നല്ല ടൂൾസ് ആണല്ലേ അശനെ. നമസ്കാരം. കളകളമൊടുക്കുന്ന പൂക്കളും അരിവുകളും കുഞ്ഞുക്കും വിരുന്നിന് വന്ന മന്ദാരക്കാറ്റിൽ പറന്നുല്ലസിക്കുമ്പോ എല്ലാം നഷ്ടപ്പെട്ടിട്ടും പുഞ്ചിന് മാത്രം പ്രതീക്ഷിക്കുന്ന നമുക്ക് ഇതാ പൂഞ്ഞാറിൽ നിന്നും ഒരു ഉദിച്ച് കയറിയ ഒരു കുതിരയുടെ മുമ്പിലേക്ക് സ്വാഗതം. ഇത്തവണ നമ്മളെ കാത്തിരിക്കുന്നത് മറ്റാരും തന്നെയല്ല, നല്ല വ്യക്തി പ്രഭാവത്തോടുകൂടി ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ട് വീണ്ടും നിയമസഭയിലേക്ക് ഒരു ഒറ്റയാന പോലെ കടന്ന് ശതപുഷ്പത്തിൻ്റെ എല്ലാ സൗന്ദര്യത്തിലൂടി പ്രകാശം നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പി സി. എന്നെ സംബന്ധിച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളോടൊന്നും ഞാൻ യോജിക്കുന്ന ഒരാളല്ല. കാല് പിടിക്കുവാന്ന് വിചാരിക്കും, അലം പാക്കരുത്. പന്നീനെ നന്നായിട്ട് അവതരിപ്പിക്കുന്ന ആളുണ്ട് സതീഷ്, കാണാം കേട്ടോ നമുക്കിതേല്. പാർലമെന്റിൽ ഞാൻ പോയ സമയം കണ്ട് അവിടെ എൻ്റെ സുഹൃത്ത് എനിക്കൊരു സമ്മാനം തന്ന്. എന്താണ് സമ്മാനം? എത്രമുള്ളൊരു സ്കോച്ച് ബിസ്ക്കി. ഞാൻ പറഞ്ഞ് കഴിക്കില്ല. എന്താണ് കഴിക്കാത്ത? ശീലമില്ല. എന്തുകൊണ്ട്? കാഴ്ച ശീലിച്ചിട്ടില്ല. ആരാണത്? നമുക്കറിയാവുന്ന ആളാണ്. എനിക്ക് റഷ്യ പോയിട്ട് കിട്ടിയിട്ടുണ്ട്. എന്ത് ഒരു സ്കോച്ച് ബിസ്ക്കി. അപ്പോൾ ഞാൻ പറഞ്ഞ് കഴിക്കില്ല, കഴിച്ചിട്ട് ശീലമില്ല. അതാണ് വിജയമല്ല. അപ്പോ വിജയുടെ നമ്പർ ആണ് അടുത്തത്. വിജയ് നമ്പർ 12. Let's open 12. ഭൂഗോളത്തിന്റെ സ്വന്തനം കണക്കില. ആദ്യം പഠിത്തം, എന്നിട്ട് കണ്ടുപിടുത്തം. അച്ഛൻ്റെ കൈവെട്ടിയ ചെകുത്താൻ 1000 പ്രാവശ്യം മനസ്സിലെഴുതി, എന്നിട്ട് അവൻ്റെ നെറ്റത്തെഴുതി. എന്താ എൻ്റെ കൂടെ ഉണ്ടാ ഫ്യൂച്ചർ പ്ലാൻ? അയാൾ പറയട്ടെ. വിജയ് ചെയ്യുമല്ലോ അല്ലേ? തിലകൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നോ? ഇല്ല, ചെയ്യും. തിലകന്റെ ഒരു സാധനം ചെയ്യും അല്ലേ? ഒന്ന് ഒന്ന് ചെയ്യാവോ? തിലകൻ സാർ ഒരു പാട്ട് പാടാൻ വരുന്ന ഒരു സംഭവം, അതിൽ നമ്മുടെ പ്രശസ്തനായ ലാലുലക്സ് സാറ് കോറസ് പാടുകയാണ്. എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? ഞാനൊരു പാട്ട് പാടാൻ പോവുകയാണ്. നമ്മുടെ ചാക്കോച്ചൻ അഭിനയിച്ചുപിടത്തിലെ പാട്ടാ, പാടട്ടെ. കോറസ് താൻ കലക്കണം. ഹൗവാ ഹൗവാ
നമുക്ക് ലാസ്റ്റ് നമ്പറിലേക്ക് കിടക്കാം. വിജയ്, ലാസ്റ്റ് നമ്പർ 10. ലുക്ക് ആറ്റ് നമ്പർ 10. ലാലേട്ടനാണോ ഒന്ന്? മമ്മൂക്ക ഇത്രയും ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ട് ലാലേട്ടനെ കാണിച്ചിട്ടില്ലെങ്കിൽ ഫാൻസ് ആരും സഹിക്കില്ല. അപ്പന്റെ മുഖത്ത് നോക്കി, ഞാൻ അവളെ തോളെ പിടിച്ചാ ഞാൻ ചെത്തെങ്കില് ഞാൻ അവളെ കെട്ടിയാലോ. കള്ളി 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 ഒരു തൊഴിൽ വെച്ച് തരഞ്ഞെ പറ്റിച്ചുട്ടോ. തിരിച്ചേട്ടാ, ഓടിവാ ഓടിവാ തിരിച്ചേട്ടാ. അപ്പോ സതീഷിൽ തുടങ്ങാം അല്ലെ? പറയാത്ത സൗണ്ടുകൾ സതീഷ് ഏതൊക്കെയാ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്? ഇനി പറയാത്തത് ഏതൊക്കെയാ? ജനാർദ്ദന്റെ രണ്ട് വോയിസ്. ഓക്കെ, ആ രണ്ട് വോയിസ് കേൾക്കാം. പഴയ കാലത്ത് ജനാർദ്ദൻ. എട്ടെ കർത്താവേ, എടോ ദീപ്തിട്ട് കൂട്ടുകാരെ കൂടി കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾക്ക് ഞാനാ ദീപസഭയിൽ ഉത്തരേ പറയേണ്ടത്. നാളെ മുതൽ ഇത് ആവർത്തിക്കരുത്. ഫ്രെഡറിക്ക് പറ്റിയില്ലേ തട്ടിയേക്ക്. കൊമേഡിയനായ ജനാർദ്ദൻ, എടാ എർദോ അവന്റെ രണ്ടു കാലം തള്ളി ഒടിക്കടാ. ഇതങ്കപ്പനല്ലടാ പൊന്നപ്പൻ പൊന്നപ്പൻ. സദ്യാവേ അറിഞ്ഞില്ലേ എല്ലാ പറഞ്ഞ് കോംപ്ലിമെന്റ് ആയത്. ഓ വെരി വെൽ ഡൺ. അടുത്തത് അടുത്തത് ഇനി ലക്ഷ്മി കൃഷ്ണമൂർത്തി. ആ ലക്ഷ്മി കൃഷ്ണമൂർത്തി അല്ല, ഈ പുഴയും കടന്ന് സിനിമ ഓർമ്മയുണ്ട് എല്ലാവർക്കും? ഇല്ല. ഈ പുഴയും കടന്ന് കണ്ടിട്ടുണ്ടോ? ഹരിപ്പായസം മതി, പുഴു പോലത്തെ സാധനം കണ്ടാ തന്നെ ഇറക്കിയേ. സുകുമാരൻ നല്ലതൊക്കെ തന്നെ, മൂന്ന് പെൺകുട്ടികളു മാത്രമുള്ള വീടല്ലേത്, അതുകൊണ്ട് അധികം വരണ്ട. ആ ഇനി കെ ബി ഗണേഷ് കുമാർ സാർ. കൊട്ടാരക്കര ഗണപതി, മംഗലാംകുന്ന് അയ്യപ്പൻ, എല്ലാം നല്ല ആനകളാ. ഉണ്ണിത്താഞ്ചേട്ടൻ വല്ലതും പറഞ്ഞു വല്ലതും പറഞ്ഞു. പറഞ്ഞില്ലേ? അതിൻ്റെ അങ്ങനെ കുഴപ്പം, ഇപ്പോഴും ഒന്നും പറയുന്നില്ല. ബാസുര ചേട്ടത്തി ഒരു ഷോക്ക് കിട്ടിയാൻ്റെയാ, തിരിച്ചൊരു ഷോക്ക് കൊടുത്താൽ മതി, എല്ലാം ശരിയാവും. ഇനി സൗബിൻ. ഹായ്, ഇതെൻ്റെ സാറ്, നല്ല രസമുണ്ടല്ല, നന്നായി വരച്ചിട്ടുണ്ടാ ചേച്ചിയാണ് വരച്ച്, നല്ല ഭാവി ഉണ്ടിട്ട മഹേഷ് ഏട്ടാ. നമുക്ക് അവനെ കൊന്നാലോ? അല്ലെങ്കിൽ വേണ്ട, മഹേഷ് ഏട്ട ഒറ്റയ്ക്ക് പോയി കൊല്ല്, എന്നിട്ട് ചോരയൊക്കെ വരുന്നതാണ്, എന്ത് രസമായിരിക്കില്ലേ. ആർട്ടിസ്റ്റ് ബേബി ഇത്രയ്ക്ക് ചീപ്പാണ്, അറിഞ്ഞില്ല ഏട്ടാ. നമുക്ക് തോമസ് ഐസക് സാർ. കഞ്ഞിക്കുഴി പോലെ, കല്യാശ്ശേരി പോലെ, പച്ചക്കളുടെ കാര്യത്തിൽ ചെറിയൊരു മാത്രം, അത് വിറ്റ് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിട്ടൊന്നുമല്ല. അന്യം വന്നൊരു കാർഷിക സംസ്കാരം, അതിനെ പിന്നെടുക്കാനൊരു മോഹം. അതുപോലെ തന്നെ ഈ 500 രൂപ 1000 രൂപ നോട്ടൊക്കെ പിൻവലിച്ചാൽ കള്ളപ്പനോട് നിന്ന് പോകുമോ? ഇതൊക്കെ നിൽക്കുന്നത് വിദേശ നിക്ഷേപത്തിലാണ്. സ്വാതന്ത്ര്യം അർദ്ധരാത്രി കിട്ടിയ പോലെ ഒരു ഒറ്റ രാത്രി കൊണ്ട് ഇതൊന്ന് നിർത്തുന്ന മുമ്പ് അതിന് ചില നടപടിയൊക്കെ പൂർത്തീകരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ. മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ പാർട്ടിയെ പറ്റി എന്ത് ധാരണയാണ് നിങ്ങൾക്കുള്ളത്? അല്ലെങ്കിൽ തന്നെ എന്താണ് നിങ്ങളുടെ ധാരണ? ഇത് ഒരു പ്രത്യേകതരം പാർട്ടിയാണ്. ഇവിടെ ഈ സർക്കാരിൻ്റെ ഒരു വികസന പരിപാടിയിലും ഞങ്ങൾ എതിർ നിൽക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ ആരാണ് എതിർ നിൽക്കുന്നത്? ഇവിടെ ഈ സർക്കാരിൻ്റെ വികസന പരിപാടിയിൽ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന രീതികൾക്കെതിരെയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് കേട്ടോ. അവിടെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് എതിർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് ഒരു പ്രത്യേകതരം പാർട്ടിയാണ്. ഓക്കെ ഓക്കെ. ഇനി സുകുമാരൻ്റെ വോയിസ് രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു, അത് രണ്ടും ചെയ്യാം അല്ലേ? അദ്ദേഹം ആദ്യമായി സിനിമയിൽ വന്നപ്പോൾ എനിക്ക് ഞങ്ങൾ വിശ്വാസം, ആ വിശ്വാസത്തിലാണ് ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം, നിങ്ങളൊരു വക്കീലായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ് ഒരു പക്ഷെ ജയിച്ചെന്ന് വരാം, എന്നാൽ സത്യം എൻ്റെ കൂടെയാണ്. അത് മനസ്സിലാക്കുന്നതിനാൽ എപ്പോഴും ഞാൻ നിങ്ങളൊപ്പം തന്നെ ഉണ്ടാകും. ആ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചില്ലേ ചില്ലേ
ഈ വിജയകുമാറിന്റെയും സതീഷിന്റെ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കോൺഫിഡന്റ് ലെവൽ ഭയങ്കര ഹൈ ആണ്. അവർ രണ്ടുപേരും എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ സ്റ്റേജ് ഓൾറെഡി ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. സ്റ്റേജ് ഷോസ് ചെയ്യുന്നവരുണ്ട്, അതിന്റെ ഒരു കോൺഫിഡൻസ് കാണുന്നുണ്ട്. സുകുമാരൻ സാറിന്റെ അടുത്തൊരു സൗണ്ടും കൂടി ചെയ്യുമല്ലോ. ആ അതേ ഒരു കാര്യം പറഞ്ഞേക്കും, തോമാച്ചൻ ഇരിക്കുമ്പോൾ തോമാച്ചൻ പറയുക, അവസ്ഥപ്പിച്ചിരിക്കുമ്പോൾ ഉള്ള അവസ്ഥപ്പിച്ച പറയുക, അതാണ് വേണ്ടത്. അല്ല ഞാനത് വലുത് ഞാനത് ചെറുതും പറഞ്ഞ കാര്യമില്ല മകളെ. ആ അപ്പടേ ദേ ഈ കേസ് അന്വേഷിക്കുന്ന ഞാനാണ്, ഐ ആം ദേവദാസ് സൂപ്രണ്ട ഓഫ് പോലീസ്. ആ വരട്ടെ, ആ ചെല്ലേ ചെല്ലേ. എക്സലന്റ്, വെരി വെൽ ഡൺ, വെരി വെൽ ഡൺ. അപ്പോ തിരിച്ചേട്ടാ അതാണ് വേണ്ടത് ഒരു ആർട്ടിസ്റ്റിന്. നമ്മൾ മുന്നിലിരിക്കുന്നവരെ ഭയക്കരുത്, ആ ഭയം ഉണ്ടെങ്കിൽ നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കില്ല. അത് സ്റ്റേജ് ഫ്രൈറ്റ് വേണം. അതായത് എന്താ അല്ല, ആരാണെങ്കിലും എത്ര വലിയ ആൾക്കാർ ഇരുന്നാലും നമ്മൾ ഭയക്കരുത്. ആ ഭയം നിങ്ങളുടെ മുഖത്ത് നിഴലിക്കുന്നില്ല. തിലവഞ്ചേട്ടനും എന്റെ അടുത്ത് പറഞ്ഞത് അതാ, അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു തന്റെ ഉള്ളിൽ ഒരു ഭയം കിടപ്പുണ്ട്, അതങ്ങ് എടുത്ത് കളഞ്ഞാൽ അതാ നല്ല ആർട്ടിസ്റ്റാന്ന്. അപ്പൊ അതങ്ങ് എടുത്ത് കളയുക എന്നുള്ളതാണ്. എങ്കിലും നമുക്കൊരു സ്റ്റേജ് ഫ്രൈറ്റ് ആവശ്യമാണ്, എങ്കിലേ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടാവുള്ളൂ. അത് നമ്മുടെ ഉള്ളിൽ വേണം. പക്ഷേ നിങ്ങളുടെ സഭാകമ്പം ഇല്ലാത്ത ഈ പെർഫോമൻസ് ഗംഭീരമായിട്ട്, യാതൊരു സംശയവും. രണ്ടുപേരും ഔട്ട്സ്റ്റാൻഡിംഗ്. അപ്പൊ ഇവർ രണ്ടുപേരില് വിജയ് ആരാന്ന് വെച്ചാൽ കയ്യിൽ ആനയിച്ച് കൊണ്ടുപോയി. വിജയ് നേരത്തെ കാണിച്ചതാണ് വിജയ്. ഇവരിൽ രണ്ടുപേരും ഒരുമിച്ച് എനിക്ക് തോന്നുന്നു ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. യഥാർത്ഥത്തിൽ രണ്ടുപേരും ഈ ലിസ്റ്റിൽ ഇല്ലാത്തവരെ പോലും പറഞ്ഞിട്ട് കൃത്യമായിട്ട്. ജോൺ ബ്രിട്ടാസ് ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു എപ്പിസോഡ് തന്നെ അവതരിപ്പിച്ചു. ഇടക്ക് കയറും ഇതിന് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ടുപോയാണ് ചോദ്യം. അപ്പൊ വളരെ മനോഹരമായിരുന്നു രണ്ടുപേരും പെർഫോമൻസും. അപ്പൊ ഇവരെ രണ്ടുപേരെയും ആനയിച്ച് തിൻചേട്ടിന് കൊണ്ടുപോവാം. നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ഒരുപാട് സ്റ്റേജുകളും ഒരുപാട് മികച്ച അവസരങ്ങളും ലഭിക്കട്ടെ. ഇത് ഇവിടെ നിൽക്കുന്നില്ല, ഇനിയും കോമഡി ഉത്സവത്തിന്റെ സെയിലോട് തിരിച്ചു വരണം അല്ലേ. അതെ, ഞാൻ ഇവിടെ നിന്നേ പിടിച്ചോണ്ടുള്ളൂ, അതിന് പുറത്തേക്ക് നിങ്ങൾ എന്നെ പിടിച്ചോണ്ടോ വേറെ സ്റ്റേജിലേക്ക് ഇവരുടെ കൂടെ പരിപാടിക്ക്. തീർച്ചയായും. താങ്ക്സ് ലോട്ട് ഗൈസ്. ഈസ്റ്റി കോമഡി ഉത്സവം കോ പവേർഡ് ബൈ ചാവറ മാട്രിമണി .com ൽ അടുത്തതായിട്ട് വരാൻ പോകുന്ന പെർഫോമൻസ് യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും 1 മില്യണിലധികം വ്യൂസ് ലഭിച്ചിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. ഇവരുടെ ഈ ഡാൻസ് കമ്പനിയുടെ പല പെർഫോമൻസും ദുൽഖർ ഉൾപ്പെടെ ഒരുപാട് വലിയ ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ട്. ദി സോൾസ് ഡാൻസ് കമ്പനി എല്ലാവരും യൂട്യൂബിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫേമാണ്. സോ ടോട്ടലി ഡിഫറെന്റ് ഡാൻസ്, ക്രിസ്മസിന് പ്രത്യേകിച്ചും പറ്റിയ ഡാൻസ്. ഐ റെഡി ടു വെൽക്കം ദം എല്ലാവരും. കമാൻ ദി സോൾസ് ഡാൻസ് കമ്പനി ഇനി മുതൽ കോമഡി ഉത്സവത്തിൽ അവരും ഭാഗമാണ്. Thank you.
Merry Christmas, everybody. Diesel Dance Company. Thank you. Thank you. Christmas elf ne chaaye le. Christmas elf da ee taadiye kochittile. Correct Christmas elf le. Pichi sir. Vella taadi vendadirunnu. Vella. Pichi sir ishtayo? Performance ishtayo? Nannayirunnu. Nannayirunnu le. Thank you so much. Evarude ee oru performance ittathu 1 million lira aanu YouTube hits idittullu le. അതെങ്ങനെ സംഭവിച്ചു? താങ്ക് ഗോഡ്. ആക്ച്വലി ഞങ്ങള് ഒരു രണ്ടു വർഷം മുമ്പ് ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ്. പക്ഷെ ഞങ്ങൾ ആ കോമ്പറ്റീഷൻ തോൽക്കാണ് ഉണ്ടായത്. അപ്പോ അപ്പൊ അതിന്റെ ഒരു വിഷമത്തില് ഞങ്ങളിത് ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ ഇടാണ് ഉണ്ടായത്. പിന്നെ വേൾഡ് വൈഡ് എല്ലാവരും കാണാൻ തുടങ്ങി. കുറെ അപ്രീസിയേഷൻസ് വേൾഡ് വൈഡ് എല്ലായിടത്തും ഇത് ട്രൈ ചെയ്യുന്നുണ്ട്. എല്ലാ ക്രിസ്മസിനും ഇത് പല സ്ഥലത്തും വേൾഡിൽ പല സ്ഥലത്ത് ഇത് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് വീഡിയോസ് ഒക്കെ അവർ ചെയ്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തരും. നിങ്ങളുടെ അടുത്ത് എത്തിയില്ല എന്തെങ്കിലും ഞങ്ങൾ ട്രൈ ചെയ്തു. താങ്ക് യു ഫോർ ദ വീഡിയോ എന്ന് പറഞ്ഞിട്ട് കുറെ സ്ഥലത്ത് നിന്ന് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്രിസ്മസിന് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. മൂന്ന് മിനിറ്റ് ഉള്ളൂ, പക്ഷെ എത്ര വർഷത്തെ ഒരു അധ്വാനം ഉണ്ടാവും ഇവർ തമ്മിലൊരു സിൻക്രണൈസേഷൻ ഉണ്ടാവണമെങ്കിൽ. അത് മാത്രമല്ല പാർട്ട്സ് ചെയ്തേക്കുന്നത്, അതായത് ഒരാൾ ചെയ്തിട്ട് അതിനെ രണ്ടുപേര് ചെയ്ത് പിന്നെ എല്ലാവരും ഒരുമിച്ച് ചെയ്യണത്, അത് ബ്യൂട്ടിഫുൾ കേട്ടോ. നല്ല രസമുള്ള കോറിയോഗ്രഫി. ആരാ കോറിയോഗ്രഫി? പേരെന്താണ്? ഡീൻ ജോൺസ്. അതിന്റെയാണോ ഡീ സോൾസ്? അല്ല, ഇത് ഡാൻസിങ് സോൾസ് ആണ്. ഡീ സോൾസ്? അല്ല അല്ല, ഇത് യഥാർത്ഥത്തിലുള്ള പേരാണോ ഡീൻ ജോൺസ് എന്നുള്ളത്, അല്ലെങ്കിൽ ഈ പാട്ടിന് വേണ്ടിയിട്ട് മാറ്റിയതാണ് ഡീൻ ജോൺസ്? പക്ഷേ എല്ലാവരും ഇത് സെയിം ക്വസ്റ്റ്യൻ എല്ലാവരും ചോദിക്കുന്നുണ്ട്. പലരും എന്നോടും ചോദിക്കും ടിനി ടോം ഒറിജിനൽ പേരാണ് അല്ലെങ്കിൽ കോമഡിക്ക് വേണ്ടിയിട്ടാണോ. പക്ഷെ അവര് പെണ്ണിന്റെ പേര് പോലെ തോന്നുന്നു. അതൊരു മീറ്റോമിയാണ്. അതുപോലെ തോന്നുന്നു. ആ സാറിന്റെ മനസ്സിൽ റിമി ടോമിയ ഞാനല്ല. അല്ല, സംശയം, ഇത് തോപ്പിച്ചു വിട്ട ജഡ്ജസ് ആരാ? നിങ്ങൾക്ക് സമ്മാനം തരാതെ എന്റെ ദൈവം ചീത്തിളിക്കില്ല സാറേ. അല്ല, അവർക്ക് നന്ദി രേഖപ്പെടുത്തണം. അവരെ എപ്പോഴും ഓർത്തുടക്കാണ്. അവർ കാരണമാണല്ലോ നിങ്ങൾ ഇങ്ങനെ എത്തിയത്. അപ്പൊ എല്ലാം കൊണ്ടും നല്ലതാണ്. അതെ, ഇനി നമ്മൾ വിടുന്നില്ല നിങ്ങളെ. ഇനി അടുത്ത എപ്പിസോഡ് നല്ല ആൾക്കാരെ കിട്ടിയാൽ എന്താണ് നമ്മുടെ കോമഡി ഉത്സവം എടുക്കും. അതായത് ഒരു ശീലം. അപ്പോ ദേ ഹിയർ വിത്ത് അസ് ഫോർ ദ ജേർണി. എവരിബഡി പ്ലീസ്. താങ്ക് യു സോ മച്ച്. മെറി ക്രിസ്മസ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ടു ഈസ്റ്റി കോമഡി ഉത്സവം കോപ്പൗട്ട് ബൈ ചാവറ മാട്രിമണി ഡോട്ട് കോം. നമ്മൾ അടുത്തതായിട്ട് അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ ആദ്യ എപ്പിസോഡുകളിലൂടെ തന്നെ വൈറലായി മാറിയ, തരംഗമായി മാറിയ, ബീറ്റ് ബോക്സിംഗ് വെച്ചിട്ട് വേറൊരു ലെവലിലെ മിമിക്രിയെ കൊണ്ടുപോയ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ആരാണെന്ന് അറിയണ്ടേ? എല്ലാവരും ഒരുമിച്ച് ലെറ്റ്സ് വെൽക്കം ആദർശ് കൊല്ലം. അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്നുള്ളത് എന്തായാലും ഞാൻ കാണിച്ചുതരാം. അഞ്ചും ആറും ഇൻസ്ട്രുമെന്റ്സ് ഒരുമിച്ച് ഒരേ സമയത്ത്, ടിനിച്ചേട്ടൻ അറിയാം കൃത്യമായിട്ട്. നമുക്ക് ഇന്നത്തെ ആദർശിന്റെ സ്പെഷ്യൽ പെർഫോമൻസ് എന്താണെന്ന് കാണാം. ടിനിച്ചേട്ടാ, yeah.
താങ്ക് യു. ന്യൂ ഇയറിന് എന്തായിരുന്നാലും രണ്ട് മൂന്ന് അവിടുത്തൊന്നും ഡി ജെക്ക് എക്യുപ്മെന്റിന്റെ ഒന്നും ആവശ്യമില്ല. പുള്ളി മതി, ഒരു മൈക്ക് കൊടുത്ത് വിട്ടാൽ ഒരു ഫുൾ ടെക്നോ സാധനം ചെയ്തോളും അല്ലേ. ഒന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എന്നാ അത് കാണിക്ക്. നമ്മളിപ്പം സഞ്ചാരം പ്രോഗ്രാം കാണുമ്പോൾ അതിൻ്റെ ഓരോ രാജ്യങ്ങളുടെ ഫോട്ടോസും വീഡിയോസും കാണിക്കും. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയ രാജ്യങ്ങളുടെ സംഗീതമായിരിക്കും കേൾക്കുന്നത്. അപ്പം നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ കേൾക്കുന്ന സംഗീതം തബലയും വീണയും കൂടെ ചേർന്നുള്ള സംഗീതം, അതൊന്ന് കേട്ട് നോക്കാം. ഇനിയിപ്പോ ചൈന ചെല്ലുമ്പോൾ കേൾക്കുന്ന വേറെ വ്യത്യസ്തമാണ്. ജർമ്മനി ചെല്ലുമ്പോൾ അവിടെ എപ്പോഴും ആഘോഷവും പാർട്ടിയൊക്കെ ആയിരിക്കും. ഒരു പമ്പിന്റെ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ, ഡാൻസ് ക്ലബിന്റെ പമ്പിന്റെ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ആ കേൾക്കുന്ന ഇപ്പം അകത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആ കേൾക്കുന്ന ആ ഫീലിംഗ്. പെട്ടെന്ന് നമുക്ക് തുറന്ന് നാട്ടുകാർ അറിയാലോ. മൗത്ത് ഓർഗനകത്ത് ബീറ്റ് ചേർത്താൽ എങ്ങനെയായിരിക്കും? മൗത്ത് ഓർഗൻ ആദർശ കൊല്ലത്തൊന്നും ജനിക്കേണ്ടതല്ല. പിന്നെ ഓസ്ട്രേലിയൻ തെരുവീതികളിൽ, ഒരിക്കലല്ല ഓസ്ട്രേലിയ തെരുവീതികൾ എന്ന് പറഞ്ഞാൽ അവിടെ കലാകാരന്മാരെ സംഘമാണ്. യഥാർത്ഥത്തിൽ ആർട്ടിസ്റ്റുകളെ കാണാൻ സാധിക്കുന്ന അവിടെയാണ്. അവിടുത്തെ പബ്ബുകളിലും അല്ല, ദുബായ് തെരുവ് പോലെ അല്ല, ഓസ്ട്രേലിയൻ തെരുവ് ഇത്ര സ്റ്റാൻഡേർഡ് ഉള്ള സ്ഥലമാണ്. എന്തോ അത്ഭുതം. നിങ്ങൾക്ക് എന്ത് തോന്നി എല്ലാവരും കണ്ടിട്ട്? കാണിക്കോ എന്താ നിങ്ങൾ തോന്നിയെന്നുള്ളത്. ആദർശേ, ഇനിയുമുള്ള എപ്പിസോഡിൽ ആദർശം നമ്മൾ വിടുന്നില്ല. ഇല്ല, ആദർശിന് രണ്ട് മൂന്ന് ബുക്കിംഗ് ഉണ്ട് ക്രിസ്മസിന് ന്യൂ ഇയറിനും ഒക്കെ ആയിട്ട്. പക്ഷെ വിടുന്ന പരിപാടി ഇല്ല. അല്ല, ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ആണല്ലോ, പിന്നെ അടുത്ത പരിപാടിക്ക് എന്തായാലും കേട്ടല്ലോ ആദർശം, വലിയ ചെലവ് നടത്തേണ്ടി വരും. എല്ലാവരും കമോൺ, ലെറ്റ്സ് ലെറ്റ്സ് ഹിയർ ഫോർ ഹിം പ്ലീസ്. താങ്ക്സ് ആദർശ്, വെൽ പ്ലേഡ്. Once again, Merry Christmas! Eastie Comedy Ulsavam, co-powered by ChavaraMatrimony.com. അടുത്ത മറ്റൊരു സെഗ്മെന്റാണ്. പ്രത്യേകിച്ചും പി സി സാർ വന്നിരിക്കുന്നത് കൊണ്ട് താങ്കളുടെ ചില സുഹൃത്തുക്കൾക്ക് അവാർഡുകൾ കൊടുക്കാൻ പോവാണ്. വർഷം അവസാനിക്കുകയാണ്, മികച്ച ഒരുപാട് സിനിമകൾ ഇറങ്ങിയ വർഷമാണ്, മികച്ച ഒരുപാട് പൊളിറ്റിക്കൽ തീരുമാനങ്ങൾ ഉണ്ടായ വർഷമാണ്. സിനിമയും പൊളിറ്റിക്സും കൂടി നമ്മൾ മിക്സ് ചെയ്ത് ഒരു പൊളിറ്റിക്കൽ അവാർഡ് ഇവിടെ കൊടുക്കാൻ പോവാണ്. ഇന്നത്തെ ആദ്യത്തെ പൊളിറ്റിക്കൽ അവാർഡ് 180 crore കളക്ട് ചെയ്ത മലയാളത്തിന്റെ ബ്രഹ്മാണ്ട ചിത്രം പുലിമുരുകൻ അവാർഡ്.
എനിക്ക് ഒന്നേ പറയാനായിട്ടുള്ളൂ, പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, അത് കുതിക്കാനാണ്. ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും ആ പുലിയുടെ മടയിൽ പോയി പുലിയെ കൊല്ലണം, അതാണ് എനിക്കിഷ്ടം. അരക്ക് ഇപ്പോ വളരെ സന്തോഷമായി, കാരണം നിയമസഭയില് ഗർജിക്കുന്ന ഒരു പുലിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മുൻപില് അദ്ദേഹത്തെ പേടിപ്പിക്കാൻ വേണ്ടി വരാൻ പറ്റിയതില് പേടിപ്പിക്കണം തോന്നല. അതായത് എന്റെ നാട്ടില് ഒരു ചൊല്ലുണ്ട്, ആരെയും പേടിയില്ലെങ്കിലും സ്വന്തം പുറയുടെ തൂണിനെങ്കിലും പേടി വേണമെന്ന്. ഇത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയാൽ നല്ലത്, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കിക്കേണ്ടി വരും. ഒരു കാര്യം സത്യം കേട്ടോ, യഥാർത്ഥ പിണറായി സഖാവാശയം ആ സൗണ്ടും ആ നടപ്പും ആ ചെറിയ കൂരും അതൊക്കെ പോലീസിന് ഇടി മേടിച്ചതാണ്. കാര്യങ്ങളൊക്കെ ഇതെല്ലാം മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയാൽ നല്ലത്, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കിക്കേണ്ടി. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് മർദ്ദനം ഏറ്റിട്ടുള്ള നേതാക്കന്മാരിൽ ഒരാളാണ് സഖാവ് പിണറായി. അത് ജോസഫ് മാത്യു സിറ്റി കമ്മീഷണർ കണ്ണൂർ എസ് പി ആയി അന്ന് കരുണാകരനവിടെ പോസ്റ്റ് ചെയ്തതാണ്. മനഃപൂർവ്വം ഭീകരമായി മർദ്ദിച്ചിട്ടുണ്ട്, വളരെയേറെ. ഇപ്പോഴും തിരുമാൻ പോകുന്ന ഈ സഖാക്കന്മാരെല്ലാം തിരുമാനുള്ള ജോലി, കാരണം പഴയ തൊഴിലുടെ ഭാഗമാണ്. പിണറായി സഖാവും അങ്ങനെ തിരുമിയാണ് ജീവിക്കുന്ന സത്യം. നല്ലവണ്ണം മർദ്ദനം ഏറ്റിട്ടുള്ള ആളാണ്, ത്യാഗം അങ്ങനെ ഉണ്ട്, ഒരു സംശയവും വേണ്ട. അതിന് തന്നെയാണല്ലേ ഈ വെയിലത്ത് വാടാത്ത ചങ്കൂറ്റം ഉണ്ടായത് അല്ലേ. താങ്ക് യു സർ, താങ്ക് യു. പൊളിറ്റിക്കൽ അവാർഡ്സ് 2016 അടുത്ത കാറ്റഗറി മികച്ച രണ്ട് ചിത്രങ്ങളുടെ പേരിലുള്ള അവാർഡാണ്. ചിത്രങ്ങൾ ഏതൊക്കെയാണ് പ്രതീക്ഷ? കട്ടപ്പനയിലെ ഋതിക് റോഷൻ ആൻഡ് ഇടുക്കി ഗോൾഡ്. അതെ അതെ, നമ്മളെയൊക്കെ നിയമസഭയിലെ മണിമുഴക്കം. മിന്നാ മിന്നിക്കും കാലം വന്നാല നീലാകാശത്തെ മായാ നക്ഷത്ര കാവിൽ മിന്നാമെടാ. അല്ല, എല്ലാ സമ്മേളനത്തിനും എന്നെ വിളിക്കാറുണ്ട്, ഇപ്പൊ പി സി ജോർജ് എന്നെ വിളിക്കാറുന്നില്ല. എന്താണ് സാർ ചെയ്ത്? ഞാൻ മന്ത്രി ആയതുകൊണ്ടാണോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇത്രയും ത്യാഗം ചെയ്ത ഇത്രയും പഴക്കമുള്ള ഒരു നേതാവ് അദ്ദേഹം അറിയാവോ? പിന്നെ പഴയ നാലാം ക്ലാസ്സിൽ ഗുസ്തിയാണ് വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസം വെച്ചുകൊണ്ട് ഒരു ജില്ലയിലെ മുഴുവൻ ജനങ്ങളുടെ സ്നേഹം, സി പി എക്കാർ മാത്രമല്ല മണിസഖാവിനെ സ്നേഹിക്കുന്നത്, മുഴുവൻ ഇടുക്കിക്കാരും മണിസഖാവ് സ്വന്തമാണ്. കേട്ടില്ലേ, ഇപ്പൊ മണ്ടത്തരം പറഞ്ഞോ? അതെ, ഇനി അങ്ങനെ വേഷം കെടുത്താൽ ഞാൻ ഫീ സൂരും. ഇങ്ങനെ അവാർഡ് തന്നില്ലെങ്കിൽ ഒരാളെ വെട്ടിക്കൊല്ലും, ഒരാളെ തല്ലിക്കൊല്ലും, ഒരാളെ വെടിവെച്ച് കൊല്ലും. അത് ഞാൻ പറയൂല. അത് പറയില്ല, പക്ഷെ പുള്ളി എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ് ഈ കൊല്ലും എന്നുള്ള കാര്യം. ഒപ്പം അവാർഡ് ഇത്തവണ കിട്ടുന്നത് ഒപ്പത്തിൽ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ലാലേട്ടൻ അവതരിപ്പിച്ച കഥാപാത്രം രാമച്ചൻ. ആ രാമച്ചൻ അവാർഡ് കിട്ടുന്നത് വേറെ ആർക്കുമല്ല, ഉമ്മച്ചൻ. Let's welcome ഉമ്മച്ചൻ everybody. ചരി
കഥകളോടി കഥകൾ പാടിയുറക്ക. നമസ്കാരം സർ. ധാരാ സാറേ കുട്ടി, എനിക്ക് എൻ്റെ അവസ്ഥ വളരെ മോശമായ ഒരവസ്ഥയാണ്. അപ്പൊ എൻ്റെ കൂടെ എപ്പോഴും ഇവളുണ്ടാവും, അതാണ് എൻ്റെ ഒരു വിജയം. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, പ്രതിപക്ഷത്തിരിക്കുന്നവരെ ഒന്നും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇപ്പൊ താങ്കളെ പോലും എനിക്ക് കാണാൻ മേലാത്ത അവസ്ഥയാണ്. അതെ, അതുപോലെ തന്നെ ഇവിടെ പി സി ജോർജ് സാറുണ്ട്, ടിനി ടോമുണ്ട്, ഇന്ദ്രൻ സാർ, എല്ലാരെയും ആരെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. കേരളം കണ്ട ഏറ്റവും ദീനാനുകമ്പയുള്ള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. ദീനാനുകമ്പ 100% 100% അദ്ദേഹം പ്യുവറാണ് അക്കാര്യത്തിൽ. പൊതുപ്രവർത്തനത്തിനെല്ലാം മാതൃകയാണ് അദ്ദേഹം. പ്രശ്നം സൗരോർജമാണ്, ഇല്ലെങ്കിൽ ഇത്രയും നല്ല മനുഷ്യൻ യാതൊരു സംശയമില്ല. എനിക്ക് ദുഃഖമുണ്ട് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. ഇത്രയും നല്ല മനുഷ്യൻ, മനുഷ്യത്വമുള്ളവൻ, മനുഷ്യ സ്നേഹി, കോൺഗ്രസ് പ്രവർത്തകർക്ക് ഏറ്റവും മുഴുവൻ മനുഷ്യനും പ്രാപ്യനാണ് അദ്ദേഹം. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകരെ മുഴുവൻ സ്നേഹിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ആ കൊച്ചു കയ്യിലിരിക്കുന്നതാണ്, വേറെ കുഴപ്പമൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കാം അല്ലേ? തിരിച്ചു വന്നാൽ നന്നായി, മഴ 75 മതിയെന്നേ. എന്തെങ്കിലും വേട്ടെ മോളെ, കാണാൻ പറ്റും. മോള് കൂടെ ഒന്ന് പിടിച്ച് സ്വീകരിച്ചോട്ടോ. മോള് പിടിച്ചോട്ടോ. ബാക്കി അടുത്ത വർഷം അടുത്ത വാർഡിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇറങ്ങാനിരിക്കുന്ന ഒരു സിനിമയുടെ പേരിലുള്ള അവാർഡാണ്. വളരെ റൊമാന്റിക് ആയിട്ടുള്ള ഒരു ഗാനം വന്നിട്ടുള്ള പൂമരം എന്ന് പറയുന്ന ചിത്രത്തിലെ അവാർഡാണ് കൊടുക്കാൻ പോകുന്നത്. പൂമരം പറയുന്ന ചിത്രത്തിന്റെ പേരിലുള്ള അവാർഡാണ് കൊടുക്കാൻ പോകുന്നത്. ഞാനും 40 പേരും, ഞാനും എന്റെ ആളും 40 പേരും. അങ്ങനെ ആ 40 പേരുമായി ചേർന്ന് പാർട്ടി ഉണ്ടാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഖാവിന് കൊടുക്കുന്ന അവാർഡാണ്. ഞാനും എൻ്റെ ആളും ആ 40 പേരും പൂമരം കൊണ്ട് കട്ടലുണ്ടാക്കി. ഞാനും എൻ്റെ ആളും ആ 40 പേരും പൂമരം കൊണ്ട് കട്ടലുണ്ടാക്കി. സർ നമസ്കാരം. സർ അവാർഡ് സ്വീകരിച്ചാലും. എല്ലാവർക്കും നമസ്കാരം. ഞാനും എന്റെ ആളും 40 പേരും കൂടി ഒരു പാർട്ടി ഉണ്ടാക്കി. പാർട്ടി ഞാൻ നോക്കി, പക്ഷെ പാർട്ടി എന്നെ നോക്കിയില്ല. താനെങ്കിലും എന്നെ ഒന്ന് നോക്കുവാണോ? അയ്യോ, ഞാൻ നോക്കിയ പോലെ ആരും നോക്കിയിട്ടില്ലല്ലോ. അങ്ങയുടെ കൂടത്തിൽ ഞാൻ നടന്നു പോലെ വേറെ ആരെങ്കിലും നടന്നിട്ടുണ്ടോ? അങ്ങയെ പിടിച്ച് പേര് വേണ്ടി കൊണ്ടുപോയി. ആ കൊച്ച് ആത്മഹത്യ ഓർക്കുന്നില്ലേ? നമ്മുടെ മൂന്നാറിൽ കൊണ്ടുപോയതാരാ? അങ്ങനെ എല്ലാ സ്ഥലത്തും അങ്ങേ ചുമന്നുകൊണ്ട് നടന്ന ആളാ ഞാൻ. പറഞ്ഞത് എന്നെ ഒന്നുകൂടി നോക്കിക്കൂടെ. ഇനി എവിടെ വേണേ കൊണ്ടുപോയി. പക്ഷെ വേറെ കാര്യമുണ്ട്, വയസ്സ് തൊണ്ണൂറ്റിനാലാണ്. ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ, സത്യത്തിന് വേണ്ടി പോരാടുന്നവൻ. ആ സ്നേഹം അദ്ദേഹത്തോടുണ്ട്, യാതൊരു സംശയമില്ല. ഞാൻ ഏത് കാര്യത്തിലും കൂടെ ഉണ്ടാവും. അപ്പോ സർ, അടുത്ത വർഷം പടം റിലീസായി കഴിഞ്ഞാലേ ഒരു 10 അവാർഡ് സാറിന് കിട്ടട്ടെ. കിട്ടട്ടെ. അവാർഡുകൾ വാരി വാരി കൂട്ടാൻ ഞാൻ വരും വീണ്ടും വീണ്ടും. ഗിറ്റാർ പിടിച്ചോളൂ സാർ. സാർ പോയിക്കോളൂ സാർ. പൊളിറ്റിക്കൽ അവാർഡ്സ് 2016 അടുത്ത ഒരു സ്പെഷ്യൽ കാറ്റഗറി അവാർഡാണ്. ആ അവാർഡിന് മുമ്പ് നമുക്ക് ഒരാളെ സ്വാഗതം ചെയ്യാനുണ്ട്. സർ, സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിസി സർ, പ്ലീസ് കം ടു ദി സ്റ്റേജ്. മലയാളികളുടെ പ്രിയപ്പെട്ട പിസി ഇന്ന് ഇവിടെ അവാർഡ് കൊടുക്കാൻ വന്നിരിക്കുന്നത്. അത് കൊടുക്കാൻ പോകുന്നത് രണ്ട് സിനിമകളാണ് കാറ്റഗറി. ഒന്ന് കലി, മറ്റൊന്ന് മരുഭൂമിയിലെ ആന. ഈ അവാർഡ് ഏറ്റുവാങ്ങാനായി മറ്റാരെയുമല്ല സ്വാഗതം ചെയ്യുന്നത്, പൂഞ്ഞാറിന്റെ സ്വന്തം, മലയാളികളുടെ സ്വന്തം പി സി ജോർജ്. കളിപ്പ്, കട്ട കളിപ്പ്, കളിപ്പ്, കട്ട കളിപ്പ്. പറക്കും പാരി പറക്കും ചെങ്കോടിക്കൈ.
എത്ര കിലോ ഉണ്ടെന്ന് ഊക്കി നോക്കണം. സാറിന്റെ കൊടുത്ത ഈ അവാർഡ് സാറ് തന്നെ കൈകൊണ്ട് കൊടുക്കുക, സാറിനുള്ള അവാർഡ്. താങ്ക് യു, നന്നായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കൺഗ്രാജുലേഷൻസ്. എന്ത് പറയാനാ, അവാർഡ് കിട്ടുക എന്നുള്ളതല്ല, പക്ഷെ അതിൻ്റെ അകത്ത് അവാർഡിൽ എന്ത് ചെയ്തു എന്നതിലാണ്. അവാർഡ് ആർക്കും കിട്ടുക, എന്ത് ചെയ്തിട്ട് അവാർഡ് കിട്ടുക? മൊബൈൽ ഇറങ്ങിയിരുന്നുണ്ടല്ലോ സാറിന്. ഒരു പബ്ലിക് പ്രോഗ്രാം ഹൗസ് ഓഫ് ഇന്ത്യ. അപ്പുറത്ത് ആരാണെങ്കിലും അവന്റെ ചെവി പൊട്ടിക്കാണ് സാർ, പ്ലീസ്. അത് വേറെയാ, അത് വേറെ. നമുക്കിട്ടുള്ള പണിയാ, നമുക്കിട്ടുള്ള പണിയാ. ഇതിന്റെ വലുത് കണ്ടതല്ല നമ്മള്. 10-15 വർഷക്കാലമായിട്ട് ഈ പൂഞ്ഞാറ് കിടന്ന് ഞങ്ങളെ രാഷ്ട്രീയത്തിന്റെ അടിയും തരാൻ നടക്കുന്ന എന്നോടാ പണി. അത് വേറെ കാര്യം, ശരിയല്ലേ? രണ്ടുപേരെ ഒരുമിച്ച് നിർത്തണം. വിശേഷങ്ങളൊക്കെ പ്രവർത്തനങ്ങളൊക്കെ നല്ല പോകുന്നുണ്ടോ? ജനപ്രവർത്തനം അല്ല, വളരെ സ്ട്രോങ് ആയി പോകുന്നു. സാർ കിലോ വ്യത്യാസമുണ്ട്, കിലോ വ്യത്യാസം ഇച്ചിരി കൂടുതലുണ്ടല്ലേ ഇവിടെ. സാറിന് പി സി ജോർജിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഈ ഡൂപ്പിള് വരുന്ന അത്രയും സന്തോഷം. ആ അവിടെ ഞാൻ പറയുന്ന പോലെ അതേപടി പറയുന്ന പിള്ളേരുണ്ട്. സാർ, സാറിന് പി സി ജോർജിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? എന്നെ പിടിച്ചുള്ള അഭിപ്രായം, എനിക്ക് അത്ര വലിയ നല്ല അഭിപ്രായം ഒന്നും ഇല്ല. നല്ലത് ചെയ്യാം, അഭിപ്രായം അഭിപ്രായമൊക്കെ ജനമാണ് തീരുമാനം. നമുക്ക് ഇപ്പോൾ ഒരാളെ മിഥുനെ പറ്റി എനിക്ക് അഭിപ്രായം, മിഥുൻ സാധാരണ കേരളത്തിൽ നിന്ന് എല്ലാവരും ദുബായിൽ പോയി ജോലി ചെയ്യും, മിഥുൻ ദുബായിൽ നിന്ന് ഇവിടെ വന്നിരിക്കുക ജോലി. അല്ല സാറേ, അതെ, കേരളത്തിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ളതാണ് നമ്മൾ കയറ്റി വെക്കുന്നത്. നല്ല കശുവണ്ടി, നല്ല ഏലം, നല്ല കുരുമുളകൊക്കെ കയറ്റി വെക്കുന്ന കൂട്ടത്തിൽ മിഥുനെ കയറ്റി വെച്ചതാണ്. നല്ലൊരു ആങ്കർ ആയിരുന്നു, പക്ഷെ നമ്മളെ ക്വാളിറ്റി ഉള്ളത് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ചൈനയുടെ സാധനം അങ്ങനെ തന്നെയാണല്ലോ ഇവിടെ വരുന്നത്, പക്ഷെ ഗ്യാരണ്ടി ഇല്ല. മറ്റേ പി സി ജോർജ് നല്ലത്, എപ്പോഴും അടിച്ചു പോകും. നല്ല നിലയിൽ നല്ല ഒരേ കേരള സത്യത്തിൽ വളരെ ഏറെ എൻ്റെ അഭിപ്രായത്തിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന പ്രസന്റേഷൻ. രണ്ടുപേരെ ഒരുമിച്ച് പറഞ്ഞുവിടാൻ പോവാണ് സാർ, രണ്ടുപേരും ഒരുമിച്ച് ഇവിടെ നടന്നു പോകുന്നത് നമുക്കൊന്ന് കാണണം. ഒരുമിച്ച് മ്യൂസിക്, ഞാൻ കൂടെ വരാം. Merry Christmas and once again welcome to East Comedy Ulsavam co-powered by chavaramatrimony.com. അടുത്ത വരാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. നമ്മുടെ ഈ സെഗ്മെന്റ് സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സെഗ്മെന്റ് ആണ്, മിമിക്രിയുടെ നെക്സ്റ്റ് ലെവൽ സ്പോട്ട് ഡബിംഗ്. അതും ഒരു താരത്തിന്റെ ശബ്ദം അദ്ദേഹം അഭിനയിച്ച സീനിന് അദ്ദേഹത്തിന് വേണ്ടി ഡബ് ചെയ്യുന്നു. ഇപ്പോ വരാൻ പോകുന്നത് ടുഗദർ, ലെറ്റ്സ് വെൽക്കം ദീപു നവായിക്കുളം. ഇവിടെ ഇന്ന് ആർക്ക് വേണ്ടി ഡബ് ചെയ്യാനാണ് ദീപു വന്നിരിക്കുന്നത്? സുരാജേട്ടന്. സുരാജിന്റെ, സുരാജിന്റെ ഏത് സിനിമ? അണ്ണൻ തമ്പി എന്ന ചിത്രത്തിലെ അണ്ണൻ തമ്പി. അണ്ണൻ തമ്പിയിൽ അഭിനയിച്ച ആളാണെന്ന് തോന്നിയിരിക്കുന്നത്. അണ്ണൻ തമ്പിയിൽ അഭിനയിച്ചിട്ടില്ലേ? ഞാൻ അഭിനയിച്ചിട്ടില്ല. ആര് പറഞ്ഞു? ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അണ്ണൻ തമ്പിയിൽ അഭിനയിക്കുന്നത്. ഏത് വേഷം? സത്യം പറയട്ടെ എല്ലാവരും, ആരുടെ വേഷം പറയട്ടെ? പറ മമ്മൂക്കയുടെ വേഷം. മലയാള സിനിമയിൽ ശരീരം വിറ്റിട്ട് വന്ന ആദ്യത്തെ നടനാണ് സാറേ ഞാൻ. അതില് മമ്മൂക്കയുടെ ഡൂപ്പായിരുന്നു, രണ്ട് ഡബിൾ റോൾ. മമ്മൂക്ക ഡബിൾ റോൾ അല്ലേ ചെയ്യണേ? അപ്പൊ അതില് ഒരെണ്ണം എപ്പോഴും ബാക്ക് മുഴുവൻ തിരിച്ചേണ്ടായിരുന്നു. അപ്പൊ ഞാൻ നേരെ അങ്ങോട്ട് വിടുകയാണ്, അവരുടെ മൂന്നുപേരുടെ നടുക്ക് നിന്ന് വേണം ഇത് ചെയ്യാനായിട്ട്. ഓക്കെ, വിഷ്വല് അവിടെ നിന്ന് നോക്കുക, അവിടെ നിന്ന് ഡബ് ചെയ്യുക. പീതാംബരൻ അപ്പൊണ്ണ ഗോവിന്ദ, നാട്ടിലേക്കാണെങ്കിൽ കയറിക്കോ. നീ ഇതെവിടെ പോയിട്ട് വരുന്നത്? ഒന്നും പറയണ്ട, ഭയങ്കര കോമഡിയാ. അമ്മാവന്റെ ഡെഡ് ബോഡി എടുക്കാൻ പോയതാ.
എങ്ങനെ ചിരിക്കാതിരിക്കും? പുള്ളിക്കാരന് ചിക്കൻ കുനിയ പിടിക്കുമെന്ന് കരുതി നാട്ടിൽ നിന്ന് ഡിണ്ടിക്കലുള്ള മോളുടെ വീട്ടിൽ പോയതാ. അവിടെ വെച്ച് കാള കുത്തി മരിച്ചു. ഉറക്കപ്പായി എഴുന്നേറ്റ് പശു എന്ന് കരുതി കാളയെ കറക്കാൻ ചെന്നതാ. ദോഷം പറയരുത്, കാളയുടെ ഒറ്റ കുത്തിന് എന്നെ അമ്മാവൻ മരിച്ചു കൊടുത്തു. കൊതുകിനെ ഭയന്ന് കാളയ്ക്ക് ജീവൻ ബലിയർപ്പിച്ച ആ മഹാ മനുഷ്യനെ വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. ഈ യഥാർത്ഥത്തില് സിനിമയിൽ വന്ന അഭിനയിച്ചു കഴിഞ്ഞതിനൊക്കെ ശേഷമാണ് ഡബിങ് പഠിക്കുക. ഇതാണ് ഡബിങ് പഠിച്ചിട്ടാണ് ഇനി സിനിമയിലോട്ട് കയറാൻ പോകുന്നത്. അപ്പൊ ആ മോഡുലേഷൻ വരെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഒരു ഡയറക്ടറിനെ നിങ്ങളെ അഭിനയിപ്പിക്കാൻ വളരെ സുഖമായിരിക്കും, എളുപ്പമായിരിക്കും. നമ്മുടെ കോമഡി ഉത്സവത്തിൽ ഒന്നാ എങ്ങനെയായിരിക്കും നമുക്ക് ശ്രദ്ധിക്കാം. എന്താ എല്ലാവർക്കും സുഖമല്ലേ? ടിനിചേട്ട എന്ത് പറയുന്നു, സുഖമല്ലേ? എനിക്ക് പറയാനുള്ളത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ മുമ്പ് കോമഡി സൂപ്പർ നൈറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നതാണ്. മിഥുനെ വേണമെങ്കിൽ ഞാൻ കുറേ സംഭവങ്ങൾ പറഞ്ഞു തരാം. അതിന് ഞാൻ കറക്റ്റ് വരുന്നൊരു സംഭവമുണ്ട്. നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത്. പറഞ്ഞ് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത്. അങ്ങനെയല്ലെന്ന് കറക്റ്റായിട്ട് പറ. പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത്. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത്. പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത്. സംഭവം കറക്റ്റ് ആണ്. കറക്റ്റ് സംഭവം ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത്. ഓക്കെ, എന്റെ അമ്മോ, ഇനി സ്ഥിരമായിട്ട് സുരായിട്ട് അവതരിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, പഴയ കള്ളുകുടിയൻ സാധനം, അതൊന്ന് ചെയ്യോ. എടേ, പിടുത്ത ഓവറായി പോയി, ഒന്നും അറിയാൻ വയ്യ. നീ അടങ്ങി ഒതുങ്ങി ഇരുന്നിട്ട് നീ ഒന്ന് ആലോചിച്ച് ഓക്കെയാണ് എങ്ങനെയാ നിന്റെ അകത്ത് വലിഞ്ഞുപിടിച്ച് കയറിയെന്ന്. അതുപോലെ ഒന്ന് ഊരി ഓക്കെയാണ് എന്റെ ഭഗവാനെ, എനിക്ക് ഊരണ്ട. ഇവന് നേരത്ര വലിച്ചു കയറ്റിയത്. എടേ, ഇത് വന്നാ വന്ന്. വളരെ നന്നായിരുന്നു, ബ്രില്യന്റ് പെർഫോമൻസ് ആയിരുന്നു. ഞാൻ തരുന്ന മാർക്ക് 30/28. വെരി വെൽ ഡൺ ദീപു, മെറി ക്രിസ്മസ്. ഇനിയും വരണം കേട്ടോ, ഇതുകൊണ്ട് തീരുന്നില്ല. ഓക്കെ, എല്ലാവരും കമോൺ പ്ലീസ്. മെറി ക്രിസ്മസ്. ഈസ്റ്റി കോമഡി ഉത്സവം കോപ്പാർഡ് ബൈ ചാവറ മാട്രിമണി.com. അടുത്തതൊരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. ക്രിസ്മസ് അല്ലേ, നമുക്കൊരു സ്പെഷ്യൽ ഡാൻസ് പെർഫോമൻസ് ഉണ്ടല്ലോ. യെസ്. ഓക്കെ ഓക്കെ, ഷിജൻ വെണ്ണല, ലെറ്റ്സ് വെൽക്കം ഷിജൻ വെണ്ണല എവരിബഡി.
ഗംഭീരമായി. താങ്ക് യു. ആ കൈ വെച്ചിട്ട് ഇത്രയും കാലമായിട്ട് വാങ്ങിക്കുന്നത് ഭയങ്കര രസമായിട്ടുണ്ട്. നമ്മളെങ്ങനെ വണ്ടർ ചെയ്യുന്നത് എങ്ങനെയാണ് കിടക്കുന്നത്, എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്, എങ്ങനെയാണ് ഷൈജൻ ഇപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ശരീരം ബാക്കിലേക്ക് ഉണ്ടാ? ആ ഇതാണ് കാലി, ഇത് കൈ, ഏതാണ് കാല് കൈ എന്നുള്ള എപ്പോഴും തിരിച്ചറിയാൻ പറ്റിയുള്ള മാർക്കിംഗ്സ് ഒന്നും ശരിയല്ല. എന്തായാലും ഒരുപാട് സന്തോഷം, കോമഡി ഉത്സവത്തിലെ പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും മനസ്സറിഞ്ഞൊരു കൈയടി, അത് മാത്രമേ ചോദിക്കാനുള്ളൂ. എല്ലാവർക്കും ഒരു മെറി ക്രിസ്മസ് കൊടുക്കുക, സാന്റാ ആയിട്ടല്ലേ വന്നേക്കുന്നത്. എല്ലാവർക്കും ഒരു മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഈസ്റ്റി കോമഡി ഉത്സവം കോ പാർട്ട് ബൈ ചാവറ മാട്രിമണി.com. എല്ലാവർക്കും മെറി ക്രിസ്മസ്. അടുത്ത് വരാൻ പോകുന്നത് സ്റ്റാൻഡപ്പ് കോമഡിയാണ്. സ്റ്റാൻഡപ്പ് കോമഡിയിൽ വരാൻ പോകുന്നത് ആരാണെന്ന് അറിയാനായിട്ട് ലുക്ക് അറ്റ് ദ വീഡിയോ പ്രൊഫൈൽ. ശാരീരിക വൈകല്യത്തെ അനുകരണ കല കൊണ്ടും അഭിനയ കല കൊണ്ടും അതിജീവിച്ച് വിധിയെ സ്വന്തം ജീവിതം കൊണ്ട് വെല്ലുവിളിച്ച് യാത്ര തുടരുന്നു പെരുമ്പാവൂർ സ്വദേശി പ്രതി. ഇപ്പോൾ ആലപ്പുഴ പാട്ടുകുളങ്ങരയിൽ താമസിക്കുന്ന പ്രദീപ് 18 വർഷമായ അനുകരണ കലാരംഗത്ത് സജീവ സാന്നിധ്യമാണ്. ഗായകൻ എന്ന നിലയിൽ കലാരംഗത്തെത്തിയ പ്രദീപ് പിന്നീട് കോമഡി രംഗത്തേക്ക് മാറുകയായിരുന്നു. ഭാര്യയും കുഞ്ഞുമടങ്ങുന്ന പ്രദീപിന്റെ കുടുംബത്തിന്റെ പ്രാർത്ഥനയും പ്രോത്സാഹനവും പ്രദീപിന്റെ കലായാത്രയ്ക്ക് ഊർജമായി. സ്നേഹത്തോടെ നാട്ടുകാരും കൂട്ടുകാരും കുട്ടികളും അളിയനെന്ന് പ്രദീപിനെ വിളിക്കുമ്പോൾ ഒരു സ്നേഹപുഞ്ചിരിയിൽ എല്ലാം മറക്കും. വിനയൻ സംവിധാനം ചെയ്ത അത്ഭുത ദ്വീപിലും കൂടാതെ നിരവധി ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുള്ള പ്രദീപ് ഉപജീവനത്തിനായി പാട്ടുകുളങ്ങര ബസ് സ്റ്റാൻഡിൽ ഭാഗ്യക്കുറി കച്ചവടവും നടത്തുന്നു. ഒന്നര പതിറ്റാണ്ടിലേറെ നീണ്ട ഈ കലായാത്രയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പ്രദീപ് എന്ന ഈ വലിയ കലാകാരനെ പൊട്ടിച്ചിരികൾ പാറിപ്പറക്കുന്ന കോമഡി ഉത്സവത്തിന്റെ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും കാണാം, നമ്മൾ പറഞ്ഞതുപോലെ ഇവരൊന്നും ഡിസേബിൾഡ് അല്ല, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണ്. അതുപോലെ തന്നെ കാര്യമായിട്ട് പെർഫോം ചെയ്യാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് വരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം പ്രദീപ് പെരുമ്പാവൂർ. മുരുക മുരുക എലി മുരുക ഉന്നമ്പരമുയരണം വേൽ മുരുക, മുരുക മുരുക എലി മുരുക ഉന്നമ്പരമുയരണം വേൽ മുരുക. അതെ, എലി മുരുക എന്നല്ല പുലി മുരുക. ഞാനൊരു പാപ്പാനാടാവേ. പാപ്പാനാണ് എലി എന്നാണോ പറയുന്നത്? ആനക്ക് എന്നാ പറയണേ? ആനക്ക് എലിഫന്റ്. മുരുക മുരുക എലിഫന്റ് മുരുക എന്ന് പറയുന്ന മീറ്റർ തെറ്റി പണ്ടാരടങ്ങി പോകും. അതാണ് അത് കട്ട് ചെയ്ത് എലി മുരുക എന്നാക്കിയത്. ഓ, എലിഫന്റിന്റെ എലിയാണ്. കുഴപ്പമില്ല. പാപ്പാൻ എന്താ ഈ ഏരിയയിൽ കാര്യം? ഞാൻ ഇവിടെ ഉത്സവം നടക്കണമെന്ന് അറിഞ്ഞിട്ട് വന്നതാ. കോമഡി ഉത്സവമാണ്, മറ്റേ ഉത്സവമല്ല, കോമഡി ഉത്സവമാണ്. അയ്യോ, അപ്പൊ ഞാനിപ്പോ ആനനെ കൊണ്ടൊന്നും പോയില്ലേ? എവിടെ ആന സംഭവം നിപ്പിട്ട്? ആണോ? അപ്പൊ നമുക്ക് ഇവിടെ വേറെ റോളൊന്നും ഇല്ല. നമുക്ക് തൽക്കാലം ഇപ്പൊ വേറൊരു റോളില്ല. ഒരു കാര്യം ചെയ്തോ, ഞാൻ വേണമെങ്കിൽ ആനനെ വിളിച്ച് രണ്ട് ഫിഗർ ചെയ്യിക്കട്ടെ. ആനയെ വെച്ച് ഫിഗർ ചെയ്യൂ? പിന്നെ എന്റെ ആന നല്ല കിടുക്കാച്ചിയല്ലേ. കിടുക്കാച്ചി ആന. മണിച്ചേട്ടൻ ചെയ്തോണ്ടിരുന്ന മറ്റേ ആനയുടെ സംഭവം ഇല്ല ഇത്? ഇവനാ പഠിപ്പിച്ചത്. ഞാൻ കിടില പാട്ട് എഴുതിയോട്ടെ. ഞാനും എന്താനേം പിന്നെ പാപ്പാനും കൂടി പനമ്പട്ട കൊണ്ട് കപ്പലുണ്ടാക്കി. ജയറാമിന്റെ ചരക്കര് പനമ്പട്ട കൊണ്ട് കപ്പലുണ്ടാക്കിണ്ടല്ലോ. പൂവരം കൊണ്ട് ആ പുള്ളിക്ക് കപ്പലുണ്ടാക്കി. എനിക്ക് പനങ്കട്ട കൂടി എയറോപ്ലെയിൻ പറയാനുണ്ടാക്കും. പിന്നെ മതം പൊട്ടി ആനയെ തളച്ചിട്ടുണ്ടോന്നോ? കേട്ടോ ചേട്ടാ, മതം പൊട്ടി ആനയെ തളച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇഷ്ടം പോലെ തളച്ചിട്ടുണ്ട്. അതെങ്ങനെ തളക്കുന്ന? നമുക്ക് ഈ മതപ്പാട് അറിയാനായിട്ട് ഒരു സംഭവം ഉണ്ട്. അതെങ്ങനെ? അതായത് നമ്മള് മതം ഇങ്ങനെ പൊട്ടി ഉരുണ്ട് കൂടി വരാൻ നേരത്തുണ്ടല്ലോ, പതുക്കെ പിടിച്ച് ഞെക്കി അതിന്റെ ആ ആണി അങ്ങോട്ട് കളയും. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അത് മുഖക്കുരുവല്ലേ? പിന്നെ ആനയുടെ മുഖത്തല്ലേ ഈ സംഭവം ഉണ്ടാവുന്നത്. അതെ, നമ്മള് പെരുമ്പാവരാണല്ലോ വീട്. എന്റെ വീട് പെരുമ്പാവരാണ്. പെരുമ്പാവര. അപ്പൊ ഞാൻ ജയറാമേണ്ട ആനയുടെ ഒപ്പം ആടുന്നു. ആദ്യം
അവസാനം ഞാനൊരു ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ച് തലകെട്ടൊക്കെ കെട്ടിട്ട് ഹലോ ചിരിക്കട ചിരിക്കട്ടാ. അതെ, നമുക്കൊരു കൂപ്പിലേക്ക് പോയാലോ? എന്നും കൂപ്പിലേക്കല്ലേ പോണത്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ പുള്ളി കറക്റ്റായിട്ടാണ് ചെയ്ത്. പക്ഷെ ഒരാഴ്ച കൊണ്ട് പോകുന്ന ഡെയിലി മിമിക്രി ആയിട്ട് പ്രാന്തായില്ലേ ആരക്ക് ചവിട്ടി കൊല്ലാണ്ടിരുന്ന നന്നായി. അവിടുന്ന് നേരെ വിട്ടത് ബാബു അമ്പൂരി സാറിന്റെ അടുത്ത്. സിനിമാ താരങ്ങളുടെ ആനകളാണ് ഇപ്പൊ നിങ്ങളുടെ ലക്ഷ്യം. നമുക്ക് എങ്ങനെയാലും സിനിമയിലൊന്ന് കേറി പറ്റുന്നത്, അതാണ് ഇതിന്റെ സംഭവം. ആ സിനിമാക്കാരല്ലേ നിക്കുന്ന മുഴുവൻ. ചേട്ടനെ ഞാൻ എടുത്തോളാം. അപ്പൊ പറഞ്ഞു വന്നതല്ല, ബാബു നമ്പൂരി സാർ, ബാബു നമ്പൂരി സാറിന്റെ അടുത്ത് ചെന്നു. അവിടെ ചെന്നും പറഞ്ഞു ഇടത്തിയാലേ വലത്തിയാലേ എവിടെ. അവസാനം സത്യത്തിൽ ആനയൊന്ന് കേട്ടപ്പോഴേ ഇടത്തിയാലേ വലത്തിയാലേ ഇതങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ സംഭവം. ഓക്കെ, അത് ഒരാഴ്ച പോയുള്ളൂ. പിന്നെ ഇങ്ങനെ വരുന്ന ഒച്ചയടത്തോളം ഒച്ചയടഞ്ഞു പോയില്ലേ, പിന്നെ കാറ്റ് മാത്രമായി. ആനയടഞ്ഞിട്ടേ ആൾക്കാരൊക്കെ ഓടുക. അപ്പൊ ആൾക്കാര് പണ്ട് ഈ കാരണന്മാര് പറഞ്ഞിട്ടുണ്ട് ആന അടഞ്ഞു കഴിഞ്ഞാൽ അടക്കാമരത്തിന്റെ അടക്കേക്കട ഓടിയാ മതി. അങ്ങനെ ഒരു ഒറ്റ ഓട്ടം ഇങ്ങടെ ഓടിയടേ. ഇതിപ്പോ ആന വെട്ടി കൊല്ലി കടന്നു. ഓടിയ ഓട്ടത്തിന് ഉള്ള അടക്കാൻ മരത്തല്ല കംപ്ലീറ്റ് കൊണ്ടുപോയി തല കൊണ്ടുപോയി ഇടിച്ചില്ലേ എന്റെ. അതല്ല ഞാൻ പറഞ്ഞേ സംഭവം റിസ്ക് ആണ്, പക്ഷെ എനിക്ക് സിമ്പിൾ ആണ്. മൊബൈൽ ഫോൺ അടിക്കണ്ടല്ലോ. ഹലോ ആണ് എവിടെ? നാലുപേരാ? നാലുപേര് തട്ടിയല്ലേ? പേടിക്കണ്ട പേടിക്കണ്ട. ആ പിന്നെ അടഞ്ഞു നിൽക്കുന്ന വരയാനകൾ കന്തകനാകാൻ ഞാൻ വരും. അത് മറ്റേ ലാലേട്ടൻ കാണിക്കണല്ലേ. അപ്പൊ ശരി, ഓക്കെ 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 ഞാൻ വന്നേക്കാം. ഓക്കെ ചേട്ടാ, ചേട്ടാ ഞാനും കൂടി വരട്ടെ. അതെ ചേട്ടാ, ഈ ആന ഇടയണത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. നീ വന്ന ശരിയാവില്ല. അല്ലോ, ഇദ്ദേഹം ഈ വലിയ അടക്കാമരത്തിന്റെ ഇടയിൽ കൂടി ഓടേണ്ട ആവശ്യമില്ല. ആന അടഞ്ഞു കഴിഞ്ഞാൽ വല്ല കുറ്റിമുല്ലയുടെ ഇടയിൽ കൂടി പോയാൽ മതി. താങ്കളുടെ സൈസിന് വെച്ചത് ആന അടയണേന്റെ തൊട്ടപ്പുറത്തെ കുറ്റിമുല്ല നട്ടുപിടിപ്പിച്ചേക്കാണോ? അതന്വേഷിച്ചു. ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണ കണ്ടില്ലേ, നീ പറഞ്ഞോണ്ടിരുന്നേ സംഭവം സിമ്പിളാ, പക്ഷെ എനിക്ക് റിസ്ക്. ദിസ് ഈസ് പ്രദീപ് പെരുമ്പാവൂർ. പ്രദീപ് പെരുമ്പാവൂരിന് ഈ പറഞ്ഞതുപോലെയാണ് ഡിഫറൻലി ഏബിൾ, ഗംഭീരമായിട്ട് സ്കിറ്റുകൾ അവതരിപ്പിക്കുന്ന, സ്വന്തമായി അത് ഡെവലപ്പ് ചെയ്യാൻ. ആണോ തെരുവ് നക്ഷത്രങ്ങളാണോ ടിൻചേട്ട ആദ്യമായിട്ട് നായകനായത്? അതെ, അതിലെ തെരുവായിട്ടാണ് ഞാൻ ഇവൻ നക്ഷത്രം വരും. പക്ഷേ പ്രദീപ്, പ്രദീപിന്റെ നാട്ടുകാരുടെ ഒരു എം എൽ എ ഉണ്ടല്ലോ, എൽദോ പട്ടിപ്രേമി. പട്ടിയെ പ്രേമിച്ചു കണക്കായിരുന്നു പുള്ളിയെ, നാല് അഞ്ചു പട്ടി ഓടിച്ചിട്ട് കടിച്ചു. വളരെ നന്നായി ആ കടിയുന്ന എന്റെ അഭിപ്രായം. ഇപ്പൊ പട്ടിപ്രാവം നിന്ന്. പ്രദീപ്, ഇനിയും ഗംഭീരമായിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ പ്രദീപിനെ തേടി എത്തട്ടെ. ഓൾ ദി ബെസ്റ്റ്, മെറി ക്രിസ്മസ് കേട്ടോ. ഓക്കെ, വൺസ് അഗൈൻ മെറി ക്രിസ്മസ്. ഈസ്റ്റി കോമഡി ഉത്സവം കോ പവേർഡ് ബൈ ചാവറ മാട്രിമണി ഡോട്ട് കോം. ഇന്നത്തെ ക്രിസ്മസ് ഉത്സവ പരിപാടി സമാപിക്കുകയാണ്. അപ്പോ ഉത്സവ പരിപാടികളുടെ സമാപനത്തിനായി നമ്മുടെ ഇന്നത്തെ നമ്മുടെ ക്രിസ്മസിന്റെ ഉത്സവം നടത്തി തന്ന നമ്മുടെ മൂന്ന് ആൾക്കാരെയും മൂന്ന് പേരെയും മൂന്ന് കാര്യകർത്താക്കളെയും സ്വാഗതം ചെയ്യുന്നു. ചേട്ടാ, ഇന്നത്തെ എപ്പിസോഡിന്റെ സമ്പൽ സമൃദ്ധി എന്ന് പറയുന്നത് ക്രിസ്മസിന്റെ സമ്പൽ സമൃദ്ധി അവർ രണ്ടുപേരും. അപ്പൊ ബഹുമാനപ്പെട്ട എം എൽ എക്ക് ഈ ഉത്സവത്തിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഒരു നല്ല ക്രിസ്മസ് ആകാൻ വേണ്ടി
ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ സാറേ, നമ്മൾ നിയമസഭയിൽ ഒരു സാന്റാ ക്ലോസിനെ തെരഞ്ഞെടുക്കണമെങ്കിൽ സാറിനെ തെരഞ്ഞെടുക്കുള്ളൂ. അല്ലെങ്കിൽ സംശയമില്ല. അതെ അതെ, നല്ലൊരു സന്ദേശം പറയാൻ പറ്റുന്ന ഒരാളാണ്. അപ്പൊ ക്രിസ്മസ് ആണ്, നമ്മുടെ പ്രേക്ഷകരോട് എന്ത് സന്ദേശമാണ് പറയാൻ? ഞാൻ നമ്മുടെ റോമിൽ പോയി, നമ്മുടെ അൽഫോൺസാമ്മയുടെ പുണ്യപ്രഖ്യാപനം, അത് എ കെ ആന്റണിയും എന്റെ അധ്യാപകനായ കെ വി തോമസ് അദ്ദേഹം മന്ത്രിയാണ്, അവരാണ് നിർബന്ധിച്ചത്. ഞാന് ഈ എം മാണി പോകുന്നുണ്ട്, തോമസ് മാഷ് പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ഏറി കൊടുത്തിട്ടുണ്ട്. സംഭവം ഞാൻ ചോദിച്ചത് അതല്ല, ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാ, ഇങ്ങനെ റോമിൽ പോയി ഫ്ലൈറ്റ് ടിക്കറ്റ് മുഴുവൻ ഫ്രീ, ഒരു പൈസ എനിക്ക് മുടക്കില്ല, നല്ല കാര്യം, എനിക്ക് തർക്കമില്ല. അൽഫോൺസ് ആമ്മ ഇവിടെ ന്യൂനപക്ഷങ്ങളെ ഒരു പൊന്നപ്പെട്ട കാര്യത്തിന് കേന്ദ്രമന്ത്രി പണം കൊടുത്തു. ഇവിടെ മുസ്ലിം സഹോദരങ്ങൾ ഹജ്ജ് കർമ്മത്തിന് പോകുന്നു, അതിന് സബ്സിഡി കൊടുക്കുന്നുണ്ട്, അറിയാം, കൊടുക്കണം കൊടുക്കണമെന്ന് എൻ്റെ അഭിപ്രായം, ഹജ്ജ് കൊടുക്കുന്നു. ഇവിടുത്തെ ഹൈന്ദവ സംസ്കാരത്തിന് പ്രതീകങ്ങളായ പാവപ്പെട്ട ജനങ്ങൾ ശബരിമലയ്ക്ക് പോവുക, കെ എസ് ആർ ടി സി ഇരട്ടി കാശ് മേടിക്കേണ്ട മര്യാദ എന്താ പറ ഇരട്ടി കാശ് മേടിക്കുക? ഞാൻ പറഞ്ഞു, എനിക്ക് സ്വാധീനമുള്ള ഒരു ഗവൺമെൻറ് ഘടകത്തിൽ വന്നാൽ എരുമേലി ടു പമ്പ അയ്യപ്പ ഭക്തന്മാർക്ക് മുഴുവൻ സൗജന്യ യാത്ര അനുവദിക്കും. അഴിമതിക്കെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തണം, മതേതരത്വം, മതനിരപേക്ഷത, അതിൻ്റെ പ്രാമുഖ്യം ഏറ്റവും വലുതായി കണക്കാക്കി മുമ്പോട്ട് പോകണം. പട്ടിണിയില്ലാത്ത ഒരു കേരളം എന്ന് മാത്രമല്ല, വിദ്യാഭ്യാസമുള്ള കേരളം, എല്ലാവർക്കും തൊഴിലും എല്ലാവർക്കും ഭക്ഷണവും എല്ലാവർക്കും നല്ല വായുവും ഉള്ള അഴിമതി വിമുക്തം പോലെ തന്നെ മാലിന്യ വിമുക്തമായ ഒരു കേരളം, അതിനുവേണ്ടി നമുക്ക് കൂട്ടായി യത്നിക്കണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാറ്. ഇതാണ് നമ്മുടെ ക്രിസ്മസ് സന്ദേശം. നമുക്ക് ഇന്ദ്രൻ ചേട്ടനടുത്ത് വിളിച്ചു ചോദിക്കാം. ഇന്ദ്രൻ ചേട്ടൻ, ഓരോ തവണയും ഇത് കേൾക്കുമ്പോഴെല്ലാം വളരെയധികം രാഷ്ട്രീയ പ്രബുദ്ധതയാണെങ്കിലും വായനാശീലമാണെങ്കിലും മലയാളത്തിൽ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഇന്ദ്രൻ ചേട്ടൻ. ഇന്ദ്രൻ ചേട്ടൻ ചെയ്യുന്നത് കോമഡി ആണെങ്കിൽ ജീവിതത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. ഞാൻ ഈ ഈ പ്രായം തൊട്ട് കണ്ടു തുടങ്ങിയാണ് ഇന്ദ്രൻ ചേട്ടനെ, അല്ലേ? നിക്കറിന്റെ അളവെന്റെ ഇപ്പോഴും ഉണ്ട്, അന്ന് ഇത്ര ഇല്ലായിരുന്നു, ചെറുതായിരുന്നു. പറയാം ഇന്ദ്രൻ ചേട്ടാ, അപ്പോ ക്രിസ്മസിന് എന്താണ് ഇന്ദ്രൻ ചേട്ടന് പറയാനുള്ളത്? കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞു എങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് കലാ കായിക കാര്യങ്ങളും കൂടെ ചേർത്ത് നല്ല മരുന്ന് കഴിക്കാത്ത ആരോഗ്യമുള്ള ഒരു ജനത ഉണ്ടാവണം. തീർച്ചയായും ഈ ക്രിസ്മസിന് നിങ്ങൾ എല്ലാവരും ഉള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. നമ്മളെ സപ്പോർട്ട് ചെയ്ത ഡി പോൾ പബ്ലിക് സ്കൂൾ തൊടുപുഴ, താങ്ക്സ് എ ലോട്ട്. മെറി ക്രിസ്മസ് എവരിവൺ, മെറി ക്രിസ്മസ്, സീ യു ലേറ്റർ, ഹാവ് എ ഗ്രേറ്റ് ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ.